ഹലോ, നിങ്ങൾ ഈ ന്യൂസ് അറിഞ്ഞിരുന്നോ? കഴിഞ്ഞ ബുധനാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കപ്പെട്ടപ്പോൾ ദുരിതത്തിലായ യാത്രക്കാരിൽ മറക്കാനാകാത്ത മുഖമാണ് തിരുവനന്തപുരം കരമന സ്വദേശി അമൃതയുടേത്. അവരുടെ കണ്ണീരും പ്രതിഷേധവും അന്ന് താൽക്കാലികമായി ഫലം കണ്ടു. പിറ്റേ ദിവസത്തേക്ക് എയർ ഇന്ത്യ പകരം ടിക്കറ്റ് നൽകി. പക്ഷേ ആ വിമാനം റദ്ദാക്കപ്പെട്ടു. യാത്ര പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നു. ഒടുവിൽ ഭയപ്പെട്ട ആ വാർത്ത അമൃതയെ തേടി ഇന്നലെ എത്തി. അവസാനമായൊന്ന് കാണാൻ കാത്തിരിക്കാതെ ഭർത്താവ് യാത്രയായിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയത് കേട്ടപ്പോഴത്തേനും. കാരണം അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ ഒരു ലൈഫിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറിയില്ലേ ഇത്? ആരുടെ ഭാഗത്താണ് തെറ്റ്? എന്ത് കഷ്ടമാണ് നോക്കിയേ. ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് മസ്കറ്റിലാണ്. അപ്പോൾ അവിടെ പുള്ളിക്ക് വയ്യാണ്ട് ICU കിടക്കുക. കൂട്ടിരിക്കുന്ന ആളോട് പറഞ്ഞു എനിക്ക് വൈഫിനെ ഒന്ന് കാണണം. അപ്പോൾ ഇത് കേട്ട ഈ കൂട്ടിരിക്കുന്ന ആൾ ചെന്നിട്ട് നാട്ടിലേക്ക് വിളിച്ച് വൈഫിനോട് പറയാണ് ഒന്ന് വന്ന് കാണണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെ ഈ വൈഫും അമ്മയും കൂടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എടുത്ത് പോകാൻ പോവുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവർ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പറയുന്നത് ഇതുപോലെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെന്ന്. അപ്പോൾ ഇവർ ഇവരുടെ ആവശ്യം പറഞ്ഞു എനിക്ക് പോയേ പറ്റത്തുള്ളൂ, ഇതുപോലെ ഇങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസിയാണ്, ഭയങ്കര എമർജൻസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ സ്റ്റാഫ് നെക്സ്റ്റ് ഡേയിലേക്ക് ഒരു ഫ്ലൈറ്റ് തരാമെന്ന് പറയുന്നു. അപ്പോൾ അവർ ഓക്കെ പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ അവർ വളരെ പ്രതീക്ഷയോടുകൂടി വരുമ്പോഴത്തേക്കിനും പിന്നെയും അത് ക്യാൻസൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ തന്നെ അവർ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകുന്നത് ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപറക്കിയിട്ടാണ്. ഹസ്ബൻഡിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ടായിട്ടെന്ന് തന്നെ. അതുകൊണ്ട് അവരെല്ലാം വിറ്റുപറക്കിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോകുന്നത്. ഇവർക്ക് രണ്ട് കൊച്ചു കുട്ടികളുണ്ട് കേട്ടോ. ഇവർ നെക്സ്റ്റ് ഡേ വീണ്ടും എത്തി ഈ സ്റ്റാഫ് പറഞ്ഞ പ്രകാരം തന്നെ. നെക്സ്റ്റ് ഡേ എത്തിയപ്പോഴത്തേക്കും പറഞ്ഞു ആ ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ മിന്നൽ പണിമുടക്ക് നടന്നത് കാരണമാണ് ഈ ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് നെക്സ്റ്റ് 10th തരാമെന്ന് പറയുന്നു, പിന്നെ അത് മാറ്റിയിട്ട് 14th ആക്കുന്നു, പിന്നെ 17th മാറ്റുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എനിക്ക് ആ പൈസ, അതായത് ഞാൻ ടിക്കറ്റ് എടുത്ത പൈസ എനിക്ക് റീഫണ്ട് തന്നേക്കൂ. ഞാൻ ആ റീഫണ്ട് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പൊക്കോളാം, എനിക്ക് എന്തായാലും പോയേ പറ്റൂ, ഇത്രയും ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അപ്പോൾ അവരോട് അവർ റിക്വസ്റ്റ് ചെയ്തു, അവരതിനെ കൂട്ടാക്കിയില്ല. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 weeks മിനിമം എങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങളെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ അതിന് ടിക്കറ്റ് നോക്കാൻ പറയുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ അങ്ങനെ എടുത്ത് പോകാനുള്ളൊരു സമ്പാദ്യമോ വേറെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവർ ആകെപ്പാടെ പെട്ടുപോയി. അപ്പോൾ ഇത്രയും ദിവസമായി, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തണം എന്നുള്ളൊരു വിഷമത്തിൽ. കാരണം ഉണ്ടായിരുന്ന എല്ലാം വിറ്റാണ് ഈ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചാൽ സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ടിക്കറ്റിൻ്റെ എമൗണ്ട് ആയിരുന്നു, എന്തോ 36,000 അങ്ങനെ എന്തോ ഒരു എമൗണ്ട് ആയിരുന്നു. അപ്പോൾ അതൊരു എയർ ഇന്ത്യ പോലത്തെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായൊരു എമൗണ്ടാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ടാണ്. അപ്പോൾ അത് ഈ യൂഷ്വലായിട്ടുള്ള റീഫണ്ട് പ്രോസസ്സൊക്കെ കാത്തിരിക്കേണ്ട അതങ്ങ് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അവരെ പോകാൻ വേറെ മാർഗ്ഗമില്ലാതെ അവരുടെ താലി പ്ലഡ്ജ് ചെയ്തിട്ട് പോകാൻ പോകുമായിരുന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോരം ബുദ്ധിമുട്ടിയാണ് അവർ ആദ്യത്തെ തന്നെ പൈസ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ വേറെ ഒന്നും നമുക്ക് പ്ലഡ്ജ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്താണ് നമ്മുടെ കെട്ടുതാലിയൊക്കെ എടുത്ത് പണയം വെക്കാൻ കൊടുക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അവർ അടുത്ത ടിക്കറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും പോകാൻ പറ്റും. കാരണം ഈ ഒരു എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു ഹെൽപ്പും കിട്ടാണ്ട് അവർ ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഇവർ എങ്ങനെയെങ്കിലും അത് പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട് ഇന്നലെ ആ കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു. എന്ത് ചെയ്യും അല്ലേ, എന്ത് സിറ്റുവേഷനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ അവരിപ്പോൾ പറയുന്നത് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പുള്ളിക്കാരൻ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ കുട്ടിയുടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് എന്താണ് പുള്ളിക്ക് ഇങ്ങനെ സംഭവിക്കുക പോലും ഇല്ലായിരുന്നു. അതായത് അവസാനം ഇങ്ങനെ നോക്കാനൊന്നും ആൾ കൂടെ ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടായതല്ലേ, അത്രയ്ക്ക് വയ്യാണ്ടായി പോയൊരു സിറ്റുവേഷൻ. അപ്പോൾ കൂടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. നമുക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉള്ളപ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ടൊരു സമാധാനം ഉണ്ടാവുക. നമുക്ക് നമ്മുടെ വയ്യാകിയൊക്കെ നല്ലതുപോലെ കുറഞ്ഞ പോലെ ഒരു ഫീല് വരത്തില്ലേ? അങ്ങനെയല്ലേ സാധാരണ എല്ലാ മനുഷ്യരും? അപ്പോൾ അതുപോലെ തന്നെ ആ പുള്ളിക്കും ഉണ്ടായിരുന്ന ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആവശ്യമായിരുന്നു തൻ്റെ ഭാര്യയും കൂടെ കൂടെ വേണം എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയില്ല. ഒരു പക്ഷേ അങ്ങനെ നടന്നിരുന്നെങ്കിൽ അവർക്ക് അവിടെ എത്തിച്ചേരാനുള്ളൊരു മാർഗം എയർ ഇന്ത്യ വഴി കൊടുത്തിരുന്നെങ്കിൽ പുള്ളി ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്ന് ആ കുട്ടി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി ഈ ഒരു ഇൻസിഡൻറ്റ് അറിഞ്ഞപ്പോൾ. ഒരിക്കലും ഒരിക്കലും ലൈഫിൽ ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തത്, അതായത് നമുക്ക് നമ്മുടെ നിവർത്തികേട് കൊണ്ട് ഒരു ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഒരു നിവർത്തികേട് കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ ഒരു അവസാനത്തെ ആഗ്രഹം പോലും സാധിച്ചെടുക്കാൻ പറ്റത്തില്ല, പുള്ളിയെ അവസാനമായിട്ട് ഒരു നോക്ക് ജീവനോടെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെയധികം വേദനാജനകമായ കാര്യമാണ്. ഒരിക്കലും ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇതിലിപ്പം ആരെയും ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആ കുട്ടി ഇനി ലൈഫ് ലോങ് ഈ ഒരു വിഷമം കൊണ്ട് നടക്കേണ്ട ഒരവസ്ഥയാണ്. ആ കുട്ടിക്ക് ഇനി ലൈഫ് ലോങ് ഇനി എന്തെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം ഒരിക്കലും ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. ഈ പുള്ളിയുടെ ഓരോ ഡെത്ത് ആനിവേഴ്സറി, പുള്ളിയുടെ ബർത്ത്ഡേ, ഇതെല്ലാം വരുമ്പോൾ ഇവരൊരിക്കലും എയർ ഇന്ത്യ എന്ന പേര് ഓർക്കാതെ പോവില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അതായത് നമ്മൾ ഇതേപോലെ ഒരു സ്ഥലത്ത് സ്റ്റാഫായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഒരു എംപത്തറ്റിക് ഫീൽ നമുക്ക് വേണം. അതായത് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും എന്നൊരു തോന്നൽ. അതും ഈ കുട്ടിയുടെ കേസ് കൂടുതലായിട്ട് മീഡിയ ഒക്കെ കവർ ചെയ്തിരുന്നതാണ്. അതായത് അത്രയും എന്താ പറയുന്നത്,
ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നല്ലോ. അന്നേ പറയുന്നുണ്ടായിരുന്നത് ഇതുപോലെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല, ഇപ്പോൾ 2 ഡേയ്സ് ആയി, പിന്നെയും പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഇതുപോലെ മിന്നൽ പണിമുടക്കെന്ന് പറയുന്നു. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ല എയർ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതിന് മുൻപും ഒരുപാട് പ്രാവശ്യം ഇതുപോലെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഈ പാസഞ്ചേഴ്സ് ആ ഒരു എയർപോർട്ട് വരെ എത്തുന്നതെന്ന് ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. അതായത് 1 ഡേ ബിഫോർ അല്ലെങ്കിൽ അവർ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഇവർ അറിയിക്കത്തില്ല. അവിടെ വന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ബാഗേജെല്ലാം ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ പറയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെന്ന്. അപ്പോൾ ആ ടൈം കൊണ്ട് ഇവരുടെ ഒരുപാട് സമയം പോയി, പിന്നെ ഈ വരുന്ന പാസഞ്ചേഴ്സിന് അത്രയും ഡിസ്കംഫേർട്ട്, അവരുടെ പ്ലാനെല്ലാം പിന്നെയും മാറി. സി ഇപ്പോൾ യൂഷ്വൽ ആയിട്ടുള്ളൊരു നോർമൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പോയിട്ട് വലിയ അത്യാവശ്യം അങ്ങനെ പറയാനില്ല, ഇപ്പോൾ ഒരു ദിവസം ഒന്ന് ഡിലേ ആയാലും പ്രശ്നമില്ല എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും. ബട്ട് ഇതുപോലത്തെ എമർജൻസി ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന തീരെ തീരെ ശരിയായൊരു കാര്യമല്ല. ഒരാളുടെ ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പാസഞ്ചേഴ്സ് പ്രശ്നം ഉണ്ടാക്കാൻ വരുമെന്ന് വെച്ചിട്ടാണ്, അങ്ങനെയൊന്നും ഒരിക്കലും വരത്തില്ല. അത്രയ്ക്ക് മനസ്സാക്ഷിയില്ലാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നം പറഞ്ഞ് മനസ്സിലാക്കും, അതാണല്ലോ മലയാളികളുടെ പ്രത്യേകത. ഇനിയിപ്പോൾ എത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നം വന്നാൽ ഒന്നിച്ച് നിൽക്കാൻ മലയാളികൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. അപ്പോൾ അങ്ങനെയുള്ളൊരു നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു എമർജൻസി വന്ന് അവർ കാല് പിടിച്ച് പറയുമ്പോഴത്തേക്കിനും അത് ചെയ്ത് കൊടുക്കാവുന്ന ഉണ്ടായിരുന്നുള്ളൂ. റീഫണ്ട് കൊടുത്താൽ അവർ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് എടുത്തിട്ട് പോയി പോയാനേ. അതാ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു കാര്യമായി മാറും. ഒരു പക്ഷേ ഇതിൻ്റെ സീരിയസ്നെസ് അവർ ഇത്രയും പറഞ്ഞിട്ടും സ്റ്റാഫുകൾക്ക് മനസ്സിലായില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ എന്താ പറയണ്ടേ? ഇവിടെ ഇപ്പോൾ സ്റ്റാഫാണോ പ്രശ്നം, കമ്പനിയാണോ പ്രശ്നം? ആകെ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇത് ഫസ്റ്റ് ടൈം അല്ല എയർ ഇന്ത്യയിൽ ഈ ഒരു പോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. പിന്നെയും ആൾക്കാർ എന്തുകൊണ്ട് എയർ ഇന്ത്യ ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചാർജ് വളരെ കുറവാണ്, ബാക്കിയുള്ള ഫ്ലൈറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ചാർജ് കുറവ് എയർ ഇന്ത്യയിലാണ്. അല്ലാണ്ട് വലിയ പ്രത്യേകതയൊന്നും എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിയാൽ പോരെ, അതിനിപ്പം പ്രത്യേകിച്ച് ഇപ്പം അതിനകത്ത് സ്വർണം കൊണ്ട് പണിയണമെന്നൊന്നുമില്ലല്ലോ, നമുക്ക് പോയാൽ മതിയല്ലോ. അപ്പം അങ്ങനെ ആൾക്കാർ എടുക്കുന്നതാണ്, നമുക്ക് അതിന് മതിയല്ലോ ഫ്ലൈറ്റ്. അതുപോലെ ഈ റീസെൻ്റ്ലി വേറൊരു കാര്യം കൂടി ശ്രദ്ധപ്പെട്ടിരുന്നു. അതായത് ഈ എയർ ഇന്ത്യയിൽ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം കുറച്ച് ഡിലേ വരുന്നു ഫ്ലൈറ്റ് എടുക്കാൻ. അപ്പം എന്തോ കാര്യം കൊണ്ട് കുറച്ച് ഡിലേ വരുന്നു. ഈ ഫ്ലൈറ്റ് അവരെടുക്കുന്ന ടൈം വരെയും AC ഓൺ ചെയ്യുന്നില്ല. അപ്പോൾ AC ഓൺ ചെയ്യാതെ അതിനകത്തിരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താണ് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, കുഞ്ഞുങ്ങളൊക്കെ ചൂട് താങ്ങാൻ പറ്റാതെ കാരിച്ചില്ല. എല്ലാവർക്കും ഉഷ്ണമായി അവർ പേപ്പറൊക്കെ എടുത്ത് വെച്ച് വീശിക്കൊണ്ടിരിക്കുക. ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ട് അതും നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട്, കമ്പാരിറ്റീവ്ലി ചാർജ് കുറവെന്ന് പറഞ്ഞ ഫ്ലൈറ്റല്ലേ, എത്രയായാലും അതിന് അതിൻ്റെതായിട്ട് ചാർജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് അകത്ത് കയറിയിട്ട് AC പോലും ഇടാണ്ട് ആൾക്കാർ പേപ്പർ എടുത്ത് വീശിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കിയേ, എന്തൊരു ദുരിതാവസ്ഥയാണ്. അപ്പോൾ ഒരു പാസഞ്ചർ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡോർ അങ്ങ് ഓപ്പൺ ചെയ്തിട്ടേക്കാൻ പറഞ്ഞു, നിങ്ങൾ ഡോർ അടച്ചിട്ട് ഇവിടെ നിൽക്കേണ്ട, ഡിലേ ആക്കുക, നിങ്ങൾ ഡോർ തുറന്നിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രശ്നം, ഒരു കുറച്ച് ചകടം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ എയർ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ബാക്കി ഫ്ലൈറ്റിനെ കുറിച്ചൊന്നും ഇത്രയും പരാതികൾ വരുന്നില്ല. പരാതികൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് പരാതികൾ ഉണ്ടാവില്ല. ഇൻ കേസ് ഉണ്ടാവുന്നെങ്കിലും അവർ എങ്ങനെയെങ്കിലും അതൊന്ന് പരിഹരിക്കാനായി ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എനിക്കുണ്ടായൊരു പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. അതായത് ഞങ്ങൾ ഒരിക്കൽ ഞാനും ഹസ്ബൻഡും കൂടെ നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ നേരത്ത് ഒരു തവണ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന സമയത്ത് ഇൻഡിഗോ ആയിരുന്നു എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങളിതേപോലെ ബാഗേജ് എല്ലാം കൊടുത്തു, ചെക്കിനെല്ലാം കഴിഞ്ഞു. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്തിരുന്ന സമയത്ത് ഇവർ അനൗൺസ് ചെയ്തു, ഫ്ലൈറ്റ് 2 hours ഡിലേ ഉണ്ട്, കുറച്ച് വെതർ കണ്ടീഷൻസിൻ്റെ പ്രശ്നം കൊണ്ടിട്ടാണെന്ന് പറഞ്ഞു. അത് കാരണം കുറച്ച് ഡിലേ ആവും, അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇൻഡിഗോയുടെ ഒരു സ്റ്റാഫ് വന്നിട്ട് അവർ നമുക്കെല്ലാവർക്കും, അതായത് ആ ഫ്ലൈറ്റിൽ കയറേണ്ടിയിരുന്ന പാസഞ്ചേഴ്സിന് മുഴുവൻ ഫുഡും കൂടെ ജ്യൂസും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം 2 മണിക്കൂറിൻ്റെ ഡിലേ ഉണ്ടായിരുന്നു, പക്ഷേ അവർ അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഇത് മറന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും ഇത് എടുത്ത് കോട്ടയം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത് ഭയങ്കര നല്ലൊരു കസ്റ്റമർ സർവീസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു മാനേഴ്സാണ്. നമുക്ക് ആ ഒരു കമ്പനിയോടും ഒക്കെ ഒരു വിശ്വാസം വരും, ഇനിയും അതിനകത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വരും. കാരണം അവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ 2 hours ഡിലേ ഉണ്ടെന്ന് അനൗൺസ് ചെയ്താൽ മതി, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെന്നല്ല പറഞ്ഞത്, 2 hours ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുഡും ബിവറേജൊന്നും തരാതിരുന്നാലും നമ്മൾ അക്ഷമരായി അവിടെ കാത്തിരിക്കും. പക്ഷേ നമ്മളെ ആരെയും മുഷിപ്പിക്കരുത്, ഇനിയും നമ്മൾ ആ ഫ്ളൈറ്റിൽ സന്തോഷമായിട്ട് കയറണം, നമ്മൾ അവരുടെ അതിഥികളാണ് എന്നുള്ളൊരു രീതിയിലായിരുന്നു അവരുടെ അന്നത്തെ ആ ഒരു കസ്റ്റമർ സർവീസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്താൽ. അപ്പം അന്ന് ഞങ്ങൾക്ക് ഈ 2 hours ഡിലേക്ക് ഫുഡും ജ്യൂസും തന്നിട്ടുണ്ടായിരുന്ന ഈ കമ്പനി, അപ്പോൾ അതുമായിട്ട് ഞാൻ മറ്റൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയത്, അതായത് 1st ദിവസവും 2nd ദിവസവും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് പിന്നെ ഒരു 4-5 ദിവസം എക്സ്ട്രാ പറഞ്ഞപ്പോൾ അവരുടെ നിവർത്തികേട് കൊണ്ട് അവരെ പൈസ റീഫണ്ട് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്ത മറ്റൊരു കമ്പനി. അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓർത്ത് പോകത്തില്ലേ, പാസഞ്ചേഴ്സിന് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും വരരുതെന്ന് വെച്ചിട്ടാണ് അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ഉടനെ ഓടിക്കൊണ്ട് വന്ന സ്റ്റാഫ്. ഇവിടെ ഈ കേസിൽ അവർ ഇത്രയും കിടന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടും അവർ കൊടുക്കാനുള്ള ആ ഒരു എമൗണ്ട് കൊടുത്താൽ തീരാവുന്നൊരു പ്രശ്നം അവർ ഇത്രയും വലുതാക്കി. ഇനിയിപ്പോൾ ഒരു കേസിനൊക്കെ പോകുമെന്ന് പറഞ്ഞു, പക്ഷേ എന്തിനു പോയിട്ട് എന്താ, എനിക്കറിയത്തില്ല. നമുക്ക് പോയ നഷ്ടം നികത്താൻ പറ്റത്തില്ലല്ലോ, ചില നഷ്ടങ്ങൾ അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല.
അതിന് പകരമായിട്ട് മറ്റൊന്നുമില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം, നമ്മുടെ എന്താണ് ഒരു ഒരു വശം എന്ന് പറയാൻ പറ്റുന്ന ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റാതാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ലൈഫിൽ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമായിപ്പോയി ആ കുട്ടിക്ക്. എന്തായാലും വളരെയധികം വിഷമമുണ്ട്, ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതിപ്പോൾ കുറേ പേര് എയർ ഇന്ത്യനെ കുറ്റം പറയുന്നുണ്ട്, അവർ കേസിന് പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും യൂസ് ഉണ്ടോ? അവർക്കുണ്ടായ നഷ്ടം നികത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവരുടെ ഹസ്ബൻഡ് മരിച്ചു, ആ ഒരു കാര്യം അത് നടന്നു കഴിഞ്ഞു, ഇനി നമുക്കൊന്നും അങ്ങനത്തെ ചെയ്യാനില്ല. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ എന്തെങ്കിലും എമർജൻസി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇതുപോലെ എടുക്കോ ഇല്ലയോ ക്യാൻസൽ ആക്കുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കമ്പനിയുടെ ഫ്ലൈറ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ? കുറച്ചും കൂടെ പൈസ കൊടുത്താലും എമർജൻസി സിറ്റുവേഷൻസിൽ ഇച്ചിരി ഉറപ്പുള്ള ഒരു ഫ്ലൈറ്റ് എടുക്കാൻ നോക്കും. ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ നോക്കൂ, കുറച്ച് എമൗണ്ട് കൂടും. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ കിടന്ന് അവരോട് കാലു പിടിക്കാനും ഇവരോട് കാലു പിടിക്കാനും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യം നടക്കും, പൈസ ഇച്ചിരി പോയാലും പിന്നെയും പിന്നെയും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ നമുക്ക് പോയാൽ പോയതാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ആരെ പഴിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ആ കുട്ടിയുടെ മനസ്സിന് ശാന്തി കിട്ടട്ടെ. ബൈ.